നമസ്കാരം ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന പേരിൽ പി സി ജോർജിനെ വീണ്ടും ജയിലിലടക്കാൻ പോലീസ് ഇതിനെ പ്രതിരോധിക്കാൻ പി സി ജോർജിന് നീക്കം തുടങ്ങി ഇതോടുകൂടി ഈ വിഷയത്തിൽ കോടതി നിലപാട് നിർണായകമാകും പി സി ജോർജിന് ജയിലിലടക്കാൻ പഴുതുകൾ നീക്കം തന്നെയാണ് പോലീസ് നടത്തിവരുന്നത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിലെ പ്രസംഗവുമായി ബന്ധപ്പെട്ടുള്ള കേസിലെ ജാമ്യ ഉപാധി ലംഘിച്ചു എന്നാരോപിച്ചാണ് ഫോർട്ട് പോലീസിന്റെ നീക്കം അന്വേഷണ ഉദ്യോഗസ്ഥൻ രണ്ടുവട്ടം നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാത്തത് ജാമ്യ ഉപാധികളുടെ ലംഘനമാണ് എന്നാണ് പോലീസിന്റെ വാദം തുടർ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ നിയമോപദേശം തേടും ജാമ്യം അനുവദിച്ചത് ഹൈക്കോടതിയാണ് അതിനാൽ തന്നെ ജാമ്യം റദ്ദാക്കാൻ ഹൈക്കോടതിയിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലവും മുൻകൂട്ടി നിശ്ചയിച്ചത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥവും പൊതുപരിപാടികളിൽ പങ്കെടുക്കേണ്ടതിനാലും ചോദ്യം ചെയ്യലിന് എത്താൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എന്നായിരുന്നു ജോർജ് പോലീസിനെ അറിയിച്ചിരുന്നത് പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവും നടത്തി ഇത് തടയാനായിരുന്നു പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് എന്ന വാദവും ഉയർത്തി ഇതെല്ലാം തന്നെ കണക്കിലെടുത്താണ് പി സി ജോർജ് പോലീസ് ആവശ്യം അംഗീകരിക്കാത്തത് എന്നാണ് വ്യക്തമാകുന്നത് പൊതു മുപ്പത്തിമൂന്ന് വർഷം എം എൽ എ തനിക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുള്ള അവകാശവും ഉത്തരവാദിത്വവുമാണ് പോലീസ് നിഷേധിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുമെന്ന ചിന്തയിൽ തന്നെയാണ് തിരക്കിട്ട് ഇന്നലെ തന്നെ ചോദ്യം ചെയ്യലിനെത്താൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നതും അന്വേഷണവുമായി ഏത് ഘട്ടത്തിലും സഹകരിക്കാൻ തയ്യാറാണ് എന്നാൽ ഇന്നലെ തന്നെ ചോദ്യം ചെയ്യണമെന്ന പോലീസിന്റെ പിടിവാശി നീതിയല്ല എന്നായിരുന്നു ജോർജ് വാദിച്ചത് അതിനിടെ ഇന്ന് ചോദ്യം ചെയ്യാൻ എത്താമെന്ന് കാട്ടി ഫോർട്ട് പോലീസിന് ബി സി ജോർജ് കത്ത് നൽകിയിരുന്നു ഇതും കോടതിയിൽ അന്വേഷണത്തെ താൻ തടസ്സപ്പെടുത്തിയില്ല എന്ന് വരുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗം തന്നെയാണ് വ്യവസ്ഥയുടെ ലംഘനം ചൂണ്ടിക്കാട്ടി ഫോർട്ട് പോലീസ് ഇന്ന് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും ഇത് മനസ്സിലാക്കി തന്നെയാണ് ഇന്ന് ഹാജരാകാൻ സന്നദ്ധത അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് എന്നാൽ ഹൈക്കോടതിയിലെ നീക്കത്തിന് ശേഷം ജോർജിനെ ചോദ്യം ചെയ്താൽ മതി എന്നാണ് പോലീസിലെ നിലവിലെ തീരുമാനം തിരുവനന്തപുരത്ത് നടത്തിയ വിവാദ പ്രസംഗവുമായി ബന്ധപ്പെട്ട കേസിലെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഹാജരാകാൻ ഫോർട്ട് പോലീസ് എ നോട്ടീസ് നൽകിയത് എന്നാൽ ഹാജരാകാൻ സാധിക്കില്ല എന്ന് പി സി ജോർജ് അറിയിക്കുകയും ചെയ്തു തുടർന്ന് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്ക് ഹാജരാകണമെന്ന് കാണിച്ചോ മറ്റൊരു നോട്ടീസ് കൂടി നൽകിയെങ്കിലും ജോർജിന്റെ മറുപടിയിൽ മാറ്റമുണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്ന വാദം ഹൈക്കോടതിയിൽ പോലീസ് നിറയ്ക്കുന്നത് നിലവിലെ ആരോഗ്യാവസ്ഥയിൽ എറണാകുളത്ത് പോയതിനു ശേഷം തിരുവനന്തപുരത്തേക്ക് കൂടി യാത്ര ചെയ്യാൻ കഴിയില്ലെന്നും ജോർജ് വ്യക്തമാക്കിയിരുന്നു ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ഹാജരാകാൻ തയ്യാറാണ് എന്നും തെളിവെടുപ്പിന്റെ ഭാഗമായി ശബ്ദപരിശോധന നടത്താൻ ഈരാറ്റുപേട്ടയുടെ സമീപത്ത് എവിടെയെങ്കിലും സൗകര്യം ഏർപ്പെടുത്തിയാൽ നന്നായിരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു ഇതിനുശേഷമാണ് ഇന്ന് ഹാജരാകാമെന്ന നിലപാട് പോലീസിനെ അദ്ദേഹം അറിയിച്ചത്